എവരി വൺ, ഇന്ന് ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ചിക്കൻ നമുക്ക് പല രീതിയിലും വെക്കാമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ പരീക്ഷിച്ചത്, ഈ ആഴ്ച ഞാൻ പരീക്ഷിച്ച ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ വറുത്തിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അതിനെ ആദ്യം തന്നെ നമ്മൾ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. ആ ചിക്കനാണ് ഈ വറുക്കുന്നത്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് വേറെ കൂടുതലായിട്ടൊന്നുമില്ല, സാധാരണ പോലെ തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു ചെറുനാരങ്ങ നീരും കൂടെ, ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ അതിലേക്ക് ചേർത്ത് നന്നായി മസാലയെല്ലാം പുരട്ടി നമ്മൾ കുറച്ച് സമയം വെക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം കേട്ടോ. പിന്നെ അത് നമ്മൾ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ നമ്മൾ പാനടുപ്പത്ത് വെച്ച് സാധാരണ പോലെ തന്നെ വറുത്തെടുക്കുക. പക്ഷെ നല്ലപോലെ മൊരിഞ്ഞു വരരുത്, ഒരു വിധം പകുതി വേവാവുന്നത് വരെ വറുത്താൽ മതി. അപ്പോൾ അത് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് കോരി മാറ്റണം. പിന്നെ ഈ വറുത്തെടുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ബാക്കി മസാലാസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ അതിനുവേണ്ടി വേറെ വെളിച്ചെണ്ണ വേണ്ട, അപ്പോൾ അതുകൊണ്ട് അധികം വെളിച്ചെണ്ണ അതിലേക്ക് ആവുന്നില്ല. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ആവുമ്പോൾ പിന്നെ നമ്മൾ ഡിപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വെളിച്ചെണ്ണ മതിയാവും. ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യമായിട്ട് ചെറിയ ഉള്ളി ആണ് വേണ്ടത്, സവോളയല്ല, ചുവന്നുള്ളിയാണ് ഇടേണ്ടത് കേട്ടോ. ചെറിയ ഉള്ളി, അത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഇട്ടിട്ട് നന്നായി ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് മുളക് പൊടി, പിന്നെ നമ്മൾ സാധാരണ മസാലയ്ക്ക് ചേർക്കുന്ന വിധത്തിലുള്ള എല്ലാ പൊടികളും ചേർക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല, കാരണം ചിക്കൻ വറുക്കുന്നതിൽ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും മഞ്ഞൾപ്പൊടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് അത് ചേർത്തിട്ടില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇത്രയും ആവശ്യത്തിന് ചേർക്കാം. ഇനി ഇത് നന്നായി മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊരു തിക്ക് പേസ്റ്റാക്കി എടുക്കണം. അതിലേക്ക് കുറച്ച് സോസും കൂടി ചേർക്കുന്നുണ്ട്, ടൊമാറ്റോ സോസാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സോസും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത ചിക്കൻ്റെ കഷ്ണങ്ങൾ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റും കൂടെ നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ആ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് നല്ല ഒരു ടേസ്റ്റായിട്ട് വരും. സോസിൻ്റെ കുറച്ചൊരു ചെറിയ മധുരവും കൂടി ഉണ്ടാവും. അപ്പോൾ എല്ലാ എരിവും പുളിയും ഉപ്പും എല്ലാം ബാലൻസ് ചെയ്ത് നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇത് എന്താ ഡ്രൈ ആയിട്ടുള്ള, അതായത് റോസ്റ്റ് ആയിട്ടുള്ള കറിയാണ്, ഗ്രേവി ടൈപ്പ് കറിയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കൂട്ടി ചോറുണ്ടു, മോരുകറിയും അവിയലും എല്ലാതും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ടേസ്റ്റാണ്. എല്ലാവരും സമയം കിട്ടുമ്പോൾ ഈ ഒരു തരത്തിലുള്ള റെസിപ്പിയും കൂടെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. ഇന്ന് അത്രയേ ഉള്ളൂ, വേറൊരു വിശേഷമായിട്ട് വരാം.